മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളിലൊന്നായ മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിന് തടസ്സവാദവുമായി വനം വകുപ്പ് രംഗത്ത്. മാങ്കുളം പഞ്ചായത്തിന് ലക്ഷങ്ങൾ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ് മുടങ്ങിക്കിടക്കുന്നത്. തടസ്സങ്ങൾ നീക്കി പദ്ധതി പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. എന്നാൽ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിന് വനം വകുപ്പ് തടസ്സവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പദ്ധതി പ്രദേശം വനം വകുപ്പിന്റേതെന്ന അവകാശവാദവുമായാണ് രംഗത്തെത്തിയത്. 1999 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2003 പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. പിന്നീട് വർഷങ്ങളോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് പദ്ധതി 2018 പ്രളയത്തിൽ തകരാറ് സംഭവിച്ച് പ്രവർത്തനരഹിതമായി. അതിനുശേഷം മാങ്കുളം ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരത്തെ എനർജി മാനേജ്മെന്റ് സെന്ററുമായി സഹകരിച്ച് 1,75,00,000 രൂപ പദ്ധതി പുതുക്കി നിർമ്മിക്കുന്നതിന് അനുവദിക്കുകയും 70,00,000 രൂപയുടെ യന്ത്രസാമഗ്രികൾ വാങ്ങിച്ചുവെങ്കിലും വനം വകുപ്പ് അവകാശവാദവുമായി രംഗത്ത് വരികയായിരുന്നു. ഇത് സംബന്ധിച്ച് മാങ്കുളം DFO എനർജി മാനേജ്മെന്റ് സെന്ററിന് കത്തും അയച്ചു. വനംവകുപ്പ് തടസ്സവാദവുമായി എത്തിയതോടെ കോൺട്രാക്ട് എടുത്ത വ്യക്തി ജോലികൾ ചെയ്യാതെ പദ്ധതി നിലവിൽ മുടങ്ങിക്കിടക്കുകയാണ്. പഞ്ചായത്തിന് 1,40,000 രൂപയോളം വരുമാനം ലഭിച്ച പദ്ധതി പ്രവർത്തനക്ഷമമാക്കാത്തതിൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുണ്ടെന്നും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഫോറസ്റ്റുകാരെ അതിന് വിലങ്ങുതടിയായി, അതിന് ഭരണസ്വാധീനം ഉപയോഗിച്ച് അതിനെ തരണം ചെയ്ത് മാങ്കുളത്തിൻ്റെ SS ലോകം മൊത്തം അറിയിച്ച ഈ നിലയം പ്രവർത്തനക്ഷമമാക്കണം, PSC വരെ ചോദ്യങ്ങൾ ചോദിച്ച ഈ മാങ്കുളം പഞ്ചായത്തിൻ്റെ സ്വന്തം നിലയം പ്രവർത്തനക്ഷമമാക്കി മാങ്കുളം പഞ്ചായത്തിന് വരുമാന സ്രോതസ്സുണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 100 kW വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന പദ്ധതിയാണിത്. PSC ചോദ്യത്തിൽ വരെ മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇടം നേടിയിരുന്നു. ഇത്തരത്തിൽ പദ്ധതി മുടങ്ങിക്കിടക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. DTPC യുടെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി 78,00,000 രൂപ അനുവദിച്ച് ഈ പ്രദേശത്ത് ടോയ്ലറ്റ് കോംപ്ലക്സും കേഡർ ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതി പ്രവർത്തനക്ഷമമാക്കാത്തതിനാൽ അതും മുടങ്ങിക്കിടക്കുകയാണ്. മാങ്കുളം പഞ്ചായത്തിന് ലക്ഷങ്ങൾ വരുമാനം ലഭ്യമായിക്കൊണ്ടിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി പുനർപ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടി അധികൃതർ കൈക്കൊള്ളണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.